നമസ്കാരം. നീണ്ട 28 വർഷത്തെ വാദപ്രതിവാദങ്ങൾ കണ്ടെത്തലുകൾ അതിനുശേഷമാണ് സിസ്റ്റർ അഭയയുടെ കേസിൽ വിധി വന്നിരിക്കുന്നു. പലരുടെയും ജീവിതങ്ങളെ ഈ ഒരു വിധി ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിച്ചത് സത്യസന്ധമായി നിലകൊണ്ടവരുടേതാണ്. അഭയ കേസിൽ സത്യത്തിനായി വില നൽകേണ്ടി വന്നു എന്ന് സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് പി തോമസ് പറയുമ്പോൾ എത്രമാത്രം ഇടപെടലുകളാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിനായി നിലകൊണ്ടതിൻ്റെ സമ്മാനമാണ് ഈ വിധി എന്നാണ് വർഗീസ് പി തോമസ് പറയുന്നത്. 10 വർഷം സർവീസ് ബാക്കിയുണ്ടായിരുന്നപ്പോഴാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദം സഹിക്കവയ്യാതെ രാജിവെക്കേണ്ടി വന്നത്. ഒപ്പമുണ്ടായിരുന്നവർ DIG മാരാണെന്നും വർഗീസ് പി തോമസ് പറയുമ്പോൾ ആ ഉള്ളിൽ എത്ര വേദനിക്കുന്നുണ്ടാകും. സത്യം മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊണ്ട ഒരു ഉദ്യോഗസ്ഥന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ എല്ലാം പ്രതികാരമായി തന്നെ ഈ ഒരു വിധി മാറുകയാണ്. ഈ തേങ്ങൽ വർഗീസ് പി തോമസ് വർഷങ്ങളായി മനസ്സിലടക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ജോലിക്കിടയിൽ കൃത്യത പാലിച്ചതിനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ നിർണായകമായ ഒരു ഘട്ടം അദ്ദേഹത്തിന് വിസ്മരിക്കേണ്ടി വന്നത്. സമ്മർദ്ദത്തിനോ സ്വാധീനത്തിനോ വഴങ്ങാതെ സത്യത്തിനായി മാത്രം നിലകൊണ്ടതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു സമ്മാനം ലഭിച്ചത്. CBI അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് പി തോമസിന് നൽകേണ്ടി വന്നത് ജീവിതം തന്നെയാണ്. ക്രൈംബ്രാഞ്ച് ആത്മഹത്യ എന്ന് വിധി എഴുതിയ കേസിൽ ഞെട്ടിക്കുന്നതായിരുന്നു CBIയുടെ കണ്ടെത്തൽ. അഭയയുടെ മരണം കൊലപാതകമെന്നാണ് CBI DYSP ആയിരുന്ന വർഗീസ് പി തോമസ് ആദ്യം കണ്ടെത്തിയത്. കേസ് ഡയറിയിൽ കൊലപാതകമെന്ന് രേഖപ്പെടുത്തി. പക്ഷേ അപ്രതീക്ഷിതമായി വർഗീസ് പി തോമസ് സർവീസിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. 1994 ജനുവരി 19 മേലുദ്യോഗസ്ഥരിൽ നിന്നുൾപ്പെടെ സമ്മർദ്ദം സഹിക്കാനാകാതെ വന്നതോടുകൂടിയായിരുന്നു ആ രാജി. കേസിൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ എന്താണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു വർഗീസ് പി തോമസ്. അഭയ കൊലക്കേസിൽ 28 വർഷത്തിന് ശേഷം CBI കോടതി വിധി പറയുമ്പോൾ അതെന്താകുമെന്ന ആകാംക്ഷയോടുകൂടി കോടതി പരിസരം തന്നെ രാവിലെ ജനനിബിഡമായിരുന്നു. ശാന്തമായ സുരക്ഷയൊരുക്കിയ പോലീസ് വഞ്ചിയൂർ കോടതിയിലെ പുതിയ കെട്ടിടത്തിലെ 2-ാം നിലയിലേക്കുള്ള പ്രവേശനവും ഇതോടുകൂടി നിയന്ത്രിച്ചു. പ്രതികളായ സിസ്റ്റർ സെഫിയും ഫാദർ തോമസ് കോട്ടൂരും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും അഭിഭാഷകർക്കും ഒപ്പം 10-20ഓടുകൂടി കോടതി വളപ്പിലെത്തി. ശാരീരിക അകലം പാലിച്ചാണ് കോടതി മുറിയിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നത്. 10:42 CBI പ്രോസിക്യൂട്ടർ കോടതിയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിഭാഗം അഭിഭാഷകനുമെത്തി. 10:50 തോമസ് കോട്ടൂരും സെഫിയും കോടതിക്ക് പുറത്ത് വരാന്തയിലെത്തി ഇരിപ്പിടങ്ങളിലിരുന്നു. കൂടുതൽ നടപടികൾ ആരംഭിച്ചതിന് മുൻപ് തോമസ് കോട്ടൂർ ആദ്യം കോടതി മുറിയിലേക്ക് കയറി, പിന്നാലെ സെഫിയും. കൃത്യം 11 മണിക്ക് ജഡ്ജി സനൽകുമാർ കോടതിയിലെത്തി നടപടികൾ ആരംഭിച്ചു. 2 കേസുകൾ പരിഗണിച്ച ശേഷം 10:03 അഭയ കേസ് കോടതി പരിഗണനയ്ക്കെടുത്തു. ഇതോടുകൂടി തോമസ് കോട്ടൂരും സെഫിയും പ്രതിക്കൂട്ടിൽ കയറി. കുറ്റം ചെയ്തതായി വ്യക്തമായി എന്ന് ജഡ്ജി പറഞ്ഞതോടുകൂടി ഇരുവരുടെയും മുഖം മ്ലാനമായി. 1-ാം പ്രതി തോമസ് കോട്ടൂരിനെതിരെ കൊലക്കുറ്റം ചുമത്തി, IPC 302. തെളിവ് നശിപ്പിക്കൽ, IPC 201. അതിക്രമിച്ച് കയറൽ, IPC 449 എന്നിവ നിലനിൽക്കും എന്ന് കോടതി വ്യക്തമാക്കി. 3-ാം പ്രതി സെഫിയയ്ക്കെതിരെ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലുമാണ് ഉണ്ടായിരുന്നത്. 5 മിനിറ്റിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി നാളെ വിധി പറയാൻ മാറ്റിയതോടെ സെഫി ഒട്ടിക്കരഞ്ഞു. തോമസ് കോട്ടൂർ ഭാവവ്യത്യാസമില്ലാതെ നിന്നു. ജഡ്ജി കോടതി മുറിയിൽ നിന്ന് പോയ ശേഷം സെഫി ബെഞ്ചിൽ തളർന്നിരുന്നു. ബന്ധുക്കളും പരിചയക്കാരും ആശ്വാസ വാക്കുകളുമായി എത്തി. വെള്ളം ആവശ്യപ്പെട്ട സെഫിയയ്ക്ക് അത് നൽകുകയും ചെയ്തു. തോമസ് കോട്ടൂർ വരാന്തയിൽ ഭാവവ്യത്യാസമില്ലാതെ നിന്നു. കേസുമായി മുന്നോട്ട് പോയ ജോമോൻ പുത്തമ്പുരയ്ക്കൽ വിധി വന്ന ശേഷം കോടതി പരിസരത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടു. വലിയ സന്തോഷമുണ്ടെന്നും ഈ ദിവസത്തിന് വേണ്ടിയാണ് വർഷങ്ങളായി കാത്തിരുന്നതെന്നും ജോമോൻ പ്രതികരിച്ചു. കോടതി നിർദ്ദേശപ്രകാരം 11:50 ഇരുവരെയും ഫോർട്ട് സർക്കാർ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാനിറക്കിയപ്പോൾ മാധ്യമങ്ങൾ കാറിനെ വളഞ്ഞു. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു തോമസ് കോട്ടൂരിൻ്റെ മറുപടി. അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് തോമസ് കോട്ടൂർ പ്രതികരിച്ചതുമില്ല. സെഫി ചോദ്യങ്ങളോട് പ്രതികരിച്ചതേയില്ല. കോവിഡ് പരിശോധനയും കോടതി നടപടികളും പൂർത്തിയാക്കി ഇരുവരെയും ജയിലിലേക്ക് മാറ്റുകയുണ്ടായി. തോമസ് കൂട്ടൂരിനെ സെൻട്രൽ ജയിലിലേക്കും സെഫി അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കുമാണ് മാറ്റി. നാളെ 11 മണിക്ക് വിധി പറയുന്നതിന് മുൻപായി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നയാളാണ് വർഗീസ് പി തോമസ്. അദ്ദേഹത്തിനും വിധി നൽകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.